2019 ഒക്ടോബറിൽ ഡൽഹിയിൽ ഒരു അമ്മയും മകനും ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നിരുന്നു. മലയാളിയായ അലൻ സ്റ്റാൻലിയും അമ്മയും ആത്മഹത്യ ചെയ്ത വാർത്തയായിരുന്നു അത്. പക്ഷേ ആ സംഭവത്തിന് മുൻപ് അവരെക്കുറിച്ച് ചില മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നു. അലൻ്റെ രണ്ടാനച്ഛൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസും സ്വത്ത് തർക്കവും 6 മാസമായി അലനും കുടുംബവും നേരിടുന്നുണ്ടായിരുന്നു. അന്ന് കത്തി നിന്നിരുന്ന കൂടത്തായി കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില മാധ്യമങ്ങളിൽ അലൻ്റെ അമ്മയുടെ പേരിൽ വളരെ ക്രൂരമായ വിധത്തിൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു. ആ മാധ്യമങ്ങളിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു മറുനാടൻ മലയാളി. മലയാള മനോരമ നൽകിയ വാർത്തയുടെ ചുവടുപിടിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ മറുനാടൻ പടച്ചുവിട്ട വീഡിയോകൾ അവരുടെ മനസ്സ് തകർത്തിരിക്കണം. കൂടത്തായി ജോളിയോട് ഉപമിച്ചുകൊണ്ടായിരുന്നു വീഡിയോകൾ. ഒക്ടോബർ 19 ആ അമ്മയും മകനും ആത്മഹത്യ ചെയ്തു. കേസുകളിൽ പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കുന്നതിനിടെയാണ് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വാർത്തകളും വീഡിയോകളും വന്നത്. മറുനാടൻ്റെ വീഡിയോകൾ ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു, സോഷ്യൽ മീഡിയ പറഞ്ഞു. പക്ഷേ മരണശേഷവും മറുനാടനും ആ സ്വഭാവം പുലർത്തുന്ന മറ്റു ചില മാധ്യമങ്ങളും അവരെ വെറുതെ വിടാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. അങ്ങനെ ഒരു രീതിയെയല്ല കാണുന്നത്. മറുനാടൻ ജീവിതവും കരിയറും തകർത്തവർ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പി വി അൻവർ MLA ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു പങ്ക്തി ആരംഭിച്ചിരിക്കുകയാണ്, മറുനാടൻ തകർത്ത ജീവിതങ്ങൾ എന്ന പേരിൽ. മറുനാടനെതിരെ വരുന്ന തുറന്നെഴുത്തുകൾ MLA ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതെ, മറുനാടനെതിരെ നിരവധി പേർ രംഗത്തെത്തുന്നു. സ്വന്തം അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. സിൻസി അനിലിൻ്റെ തുറന്നെഴുത്താണ് അതിലൊന്ന്. 2016 ജൂലൈയിൽ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു. പൂർവ്വവൈരാഗ്യം തീർക്കാൻ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത ഗായകൻ അറസ്റ്റിൽ. വാർത്തയിലെ പെൺകുട്ടി താനും പ്രതി ഗായകനായ നവീൻ ജെ അന്തർപേറും ആയിരുന്നു. മറ്റ് മാധ്യമങ്ങൾ കൃത്യതയോടെ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ മറുനാടനിൽ മുൻഗാമുകിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വൈരാഗ്യം തീർത്ത ഗായകൻ അറസ്റ്റിൽ എന്നായിരുന്നു തലക്കെട്ട്. പോൺ സൈറ്റുകളിൽ തൻ്റെ മുഖം ചേർത്ത് പ്രചരിച്ച നഗ്നചിത്രങ്ങൾ തൻ്റേതല്ലെന്ന് തെളിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട യുവതിക്ക് പ്രതി തൻ്റെ കാമുകനല്ലെന്ന് കൂടി തെളിയിക്കേണ്ടി വന്നു. ഒരു സമയത്ത് മറുനാടൻ്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ആലോചിച്ചിരുന്നെന്ന് അവർ പറയുന്നു. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ മറുനാടൻ നേരിടുന്ന വെല്ലുവിളികൾക്ക് കാരണമെന്നും അവർ പറയുന്നു. സീമ സജിക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. തന്നെക്കുറിച്ച് പോലീസ് പറഞ്ഞുവെന്ന് ആധികാരികമായി മറുനാടൻ നൽകിയ വാർത്തകൾ വ്യാജമാണെന്ന് പോലീസ് തന്നെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുകയും തിരുവല്ല കോടതി മറുനാടനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കുന്നു. എന്നിട്ടും ഒരു വ്യാജ വാർത്തയും ചെയ്യുന്നില്ലെന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മ സമ്മതിച്ചു കൊടുക്കണമെന്നും അവർ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കടുത്ത സംഘപരിവാർ പ്രൊഫൈൽ മറുനാടനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ലക്ഷ്മികാനത്ത് എന്ന പ്രൊഫൈലാണ് മറുനാടനെതിരെ എത്തിയിരിക്കുന്നത്. വെറും ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു അവസരവാദി കുറുക്കനായ ഇയാൾ എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അവർ. BJP വളരാതിരിക്കാൻ ഏറ്റവുമധികം വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയത് ഷാജനാണെന്നും അവർ പറയുന്നു. വ്യാജ വാർത്തകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് അവകാശപ്പെടുന്ന മറുനാടൻ ഇപ്പോൾ നേരിടുന്നത് വൻ തിരിച്ചടികളാണ്. മറുനാടൻ്റെ വ്യാജ പ്രചാരണങ്ങൾക്കും വ്യാജ വാർത്തകൾക്കും ഇരയായ പലരും ഇപ്പോൾ വെളിപ്പെടുത്തലുകളുമായി പുറത്തുവരുന്നു. യൂസഫ് അലി തുടങ്ങി വയ്ക്കുകയും പിന്നീട് PV അൻവർ ഏറ്റെടുക്കുകയും ചെയ്ത ക്യാമ്പയിനാണ് ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങുന്നത്. മറുനാടൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ റേറ്റിംഗ് കുറയ്ക്കാനുള്ള നീക്കവും ഇതിനിടയിൽ നടന്നു വരുന്നുണ്ട്.